ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സനാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നല്ല നട്ടി ജാക്ക് ഫ്രൂട്ട് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് വരികയൊക്കെ ആണെങ്കിലും ഒരാളും വിശ്വസിക്കില്ല ഇത് മേടിച്ചതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ദേ നോക്കിയേ നല്ല നട്ട്സൊക്കെ ഇട്ട് നല്ല ആൽമണ്ട് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ടും ചെൻഡർ കോക്കനട്ടും ഒക്കെ ഇട്ട് നല്ല ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ടെക്സ്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ റംസാനിലാണ് ഞാനത് ട്രൈ ചെയ്തത് അപ്പം വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടായിരുന്നു നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് സെർവ് ചെയ്തതായിരുന്നു അപ്പോൾ അവർ അവരുടെ ഫീഡ്ബാക്ക് എടുക്കാൻ ഞാൻ പോയതായിരുന്നു പക്ഷേ നടന്നില്ല കാരണം എല്ലാവർക്കും നമ്മളിങ്ങനെ ക്യാമറ വെച്ച് പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ വീഡിയോ എടുക്കാനും പോയില്ല കേട്ടോ പക്ഷേ അവരുടെ ഫീഡ്ബാക്ക് അത് മിസ്സായി എൻ്റെ കാരണം അത്ര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു അവരത് അഫ്സാന അത് പൊളിക്കും ഇത് രക്ഷപ്പെടും അഫ്സാന അത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അയ്യോ അങ്ങനൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ നമുക്കിങ്ങനെ നമ്മുടെ ഗസ്റ്റുകളുടെയും നമ്മളെ മക്കളൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാം അത്ര ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷം അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തുവെച്ച് നന്നായി എന്നൊക്കെ തോന്നി കേട്ടോ അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് കുറച്ച് ജാക്ക് ഫ്രൂട്ട് നമ്മളെ തൊട്ടടുത്തു നിന്നുള്ള നമ്മളുടെ എൻ്റെ ഒരു അമ്മായി തന്നതാണ് കേട്ടോ കഴിക്കാനായിട്ട് തന്നതാണ് അപ്പോൾ എനിക്ക് തോന്നി അത് നമുക്ക് നോമ്പൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ജാക്ക് ഫ്രൂട്ട് നമുക്ക് ഐസ്ക്രീം ആക്കാം എന്ന് കരുതിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിച്ചതാ എന്താ വേണ്ടത് കഴിക്കണോ ഐസ്ക്രീം വേണോ അപ്പോൾ അവർ പറഞ്ഞാൽ ഐസ്ക്രീം മുന്നേ ഉണ്ടാക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിനോട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട് 1.5 കപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ജാക്ക് ഫ്രൂട്ടും ഉണ്ട് ടെൻഡർ കോക്കനട്ടും ഉണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒരു ഇപ്പോൾ രണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ജാക്ക് ഫ്രൂട്ട് എടുത്തത് ഇത് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുക്കാൻ വേണം കേട്ടോ അപ്പോൾ 1.5 കപ്പ് ക്രീം ഉള്ളതുകൊണ്ട് അപ്പോൾ 1.5 കപ്പ് ക്രീം നന്നായി എന്നിട്ട് സ്റ്റിഫ് ബീക്സ് വരേണ്ട പോലെ അടിക്കൊന്നും വേണ്ട ഒരു 1/4 ഭാഗം ബീറ്റായി മതി കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നിർത്തുക കണ്ട ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിർത്തിയിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് വേറെ ഷുഗറൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല നമ്മൾ മിൽക്ക് മെയ്ഡിലാണ് ഇതിൻ്റെ കറക്റ്റ് ഇത് കൊടുക്കുന്നത് ഏത് ഷുഗർ വരുന്നത് പൗഡർ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ അപ്പം ഇത്ര പോരാ നമ്മൾ ഒരു ടിന്നിൻ്റെ ഇനിയിപ്പോൾ ഒരു 1/4 ഭാഗം ബാക്കിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റ് മധുരമായിരുന്നു കാരണം ഇതിൽ ഞാൻ ഇളനീരും ചക്ക ഒക്കെ ആഡ് ചെയ്യുമ്പോൾ മധുരം കുറഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ അത്രയും മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക നല്ല സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ഇതേ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി സ്റ്റിഫ് ബീക്കൊന്നും ആവില്ല കാരണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതേപോലത്തെ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടേണ്ടത് ഞാൻ കാണിച്ചു തരാം നല്ല സിൽക്കി ക്രീമി ടെക്സ്ചറിൽ കിട്ടണം കണ്ടല്ലോ നല്ല നല്ല ആ ടെക്സ്ചർ കണ്ടില്ലേ ഇതേപോലെ നമ്മളുടെ ക്രീം കിട്ടണം കേട്ടോ ഓക്കെ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ചക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം അതുപോലെ തന്നെ നട്ട്സ് ആൽമണ്ട് കാഷ്യൂ നമുക്കൊന്ന് ഒന്ന് കുത്തിയെടുത്താൽ മതി പൊടിക്കൊന്നും വേണ്ട ഇനി നമുക്കിതൊരു മിക്സിങ് ബൗളിലേക്ക് മാറ്റാം കുറച്ചുകൂടി വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ചക്കയുടെ സീസണൊക്കെയാണ് ചക്ക കിട്ടാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചക്ക കഴിക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ഇത്ര വലിയ ക്രീമൊന്നും മേടിക്കണ്ട കാരണം ഇതിപ്പോൾ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ അതിർത്തു പക്ഷേ ചെറിയ ബോട്ടിൽ ക്രീം മേടിക്കാൻ കിട്ടും അതൊക്കെ ഒന്ന് മേടിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് മനസ്സിന് കിട്ടും ഇപ്പോൾ അതേ ടെൻഡർ കോക്കനട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരിളനീരാണ് കേട്ടോ ഒരിളനീര് മതി അത് അത്ര സോഫ്റ്റായിട്ടുള്ള ഇളനീര് എടുക്കാണ്ട് കുറച്ച് ഇങ്ങനെ കടിക്കാൻ പാകത്തിനുള്ള ഒരിളനീര് എടുക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കുറച്ച് ആൽമണ്ട് കാഷ്യൂം കൂടെ നമ്മളതിൽ ഫുൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മനസ്സിൽ ആലോചിക്കാവുന്നതുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും അല്ലേ ജാക്ക് ഫ്രൂട്ടും അതുപോലെ തന്നെ ഇളനീരും നട്ട്സും എല്ലാം കൂടെ വരുമ്പോഴുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരിക്കും
അല്ലേ. ഇനി നമുക്കിത് കുറച്ച് വാനില ഐസ് ക്രീം, വാനില എസെൻസ് ഉണ്ട്, വാനിലയുടെ ഒരു ഐസ് ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമല്ലോ. പക്ഷേ ഇതിൽ ജാക്ക് ഫ്രൂട്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഐസ്ക്രീം എസെൻസ് തന്നെ മേടിക്കാൻ കിട്ടും കേട്ടോ. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ആവശ്യം നേരത്തെ തിരഞ്ഞാൽ കിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ വെച്ചെന്നൊരു ഓർമ്മയില്ല, കാണുന്നില്ല അപ്പോൾ സത്യത്തിൽ. അപ്പോൾ ഞാൻ എന്തായാലും വാനില എസെൻസ് ആണ് ഒഴിച്ചത്, കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായി എല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതേ പെർഫെക്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. ബസ് ഇത്ര പണിയുള്ളൂ. നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഐസ്ക്രീം ഒരു ബോട്ടിലിൽ ഒന്നാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഫീലിംഗ് കിട്ടും, മേടിച്ച ഐസ്ക്രീമിൻ്റെ ഒരു ഫീലിംഗ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ. അപ്പോൾ ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൃശ്ശൂരുള്ള മൈക്കാട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ് അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുട്ടി അനിയത്തിയും കുട്ടിയുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കൊടുത്താണ്. അപ്പോൾ അവരും വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, സനത്ത് ആ ഒരു രക്ഷയല്ല, നല്ല ടേസ്റ്റായിൻ്റെ സംഭവം, പെർഫെക്റ്റ് ടേസ്റ്റായിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ഇവരുടെ കയ്യിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം കിട്ടിയപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു യെല്ലോ കളറ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം അല്ലേ, അപ്പോൾ കുറച്ച് യെല്ലോയിഷ് കളർ കിട്ടണം നല്ലതാന്ന് കരുതിയിട്ട് ഡ്രോപ്പ്, അത് ഓപ്ഷനാണ്. എന്നാലും നമുക്ക് ആ മേടിച്ച ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു യെല്ലോ കളർ എന്തായാലും മാംഗോക്ക് ആണെങ്കിലും എന്തായാലും കളർ എന്തായാലും ആഡ് ചെയ്യാണ്ടിരിക്കില്ല, കളർ എന്തായാലും ഉണ്ടാവണം. കാരണം മാംഗോ ആഡ് ചെയ്ത് വെച്ചിട്ട് യെല്ലോ കളർ വരില്ല, ഒരു ഓഫ് വൈറ്റ് കളർ ആവുള്ളൂ. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ, പക്ഷേ ഒരു ഓഫ് വൈറ്റാണ് കിട്ടിയത്. അപ്പം നമുക്കൊരു യെല്ലോ കളർ കിട്ടുമ്പോഴല്ലേ നമുക്കിങ്ങനെ ശരിക്കും ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ആണ് കഴിക്കുന്നുള്ളൊരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പം അതിന് ഞാൻ കുറച്ചൊന്ന് യെല്ലോ കളർ കൊടുത്ത്, ഇപ്പോൾ ഓക്കെ കണ്ടില്ല, അപ്പോൾ ചെരുക്ക് ചക്ക ആ ഒരു കളറ് കറക്റ്റ് കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് കളറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ബൗളിലേക്ക് മാറ്റാം. ആ ബൗളിൽ തന്നെ ഇരിക്കുന്നത് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഓക്കെ കുറച്ച് ഇളനീരുണ്ട്, അപ്പോൾ ഇളനീരിനെ കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ചക്ക ഞാൻ മാറ്റി വെച്ചില്ല, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ചക്ക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചില്ല. പകരം ഞാൻ കുറച്ച് ചക്കയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്ത്, ഒന്നുമില്ല ജസ്റ്റ് ഫോട്ടോക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ, യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ചക്കയാണ് ഈ ഗാർണിഷ് ചെയ്തെന്ന് വിചാരിച്ചോട്ടേ എന്ന് കരുതിയിട്ട് എന്നെ വിചാരിപ്പിക്കാൻ കേട്ടോ. ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ യെല്ലോ കളർ മിക്സ് ചെയ്ത് ഇങ്ങനെ മേലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൽമണ്ട് കാഷ്യം കൂടെ കുടിച്ചിട്ട് മേലെങ്ങനെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെർഫെക്റ്റാണ് നമ്മളുടെ ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, ഇതേപോലെ കുറച്ച് ക്രീം അടിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ചക്കയും ഇളനീരൊന്നും ഇല്ലെങ്കിലും കുറച്ച് ക്രീമും മിൽക്ക് മെയ്ഡും അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ഉണ്ടല്ലോ ചിക്കു, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒക്കെ ഈ സെയിം പ്രോസസ്സിലൂടെ നമുക്ക് എല്ലാ ഫ്ലേവർ ഐസ്ക്രീമും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്കൂപ്പൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ നമ്മളങ്ങനെ മേടിക്കണ്ട. അതേപോലെ തന്നെ ഒരു സ്കൂപ്പ് ഇട്ടിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കാനായി ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാനൊക്കെ നമുക്ക് എളുപ്പം സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് പോവുക പ്ലീസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഹിസമോള് അടുത്തിരിക്കുന്നത് കണ്ടില്ലേ, അവളുടെ സന്തോഷം തുറന്ന് വന്നപ്പോൾ ഇപ്പോൾ കിട്ടും എന്നുള്ളൊരു സന്തോഷം ഒന്ന് കണ്ടറിയേണ്ട തന്നെയാണ്. അത്ര ഹാപ്പി ആയിരുന്ന ആൾ. എല്ലാവരും അതെ, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കട ഒരു കസിൻ മോനും കൂടെ വന്നിരുന്നു നോമ്പ് തുറക്ക് ശേഷം, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെർവ് ചെയ്യണത്. അപ്പം അവരുടെ ഞാൻ ക്യാമറയായിട്ടൊന്നും എല്ലാവർക്കും ഇപ്പോൾ ആ നേരത്തെ ക്യാമറയായിട്ട് യൂട്യൂബ് ഉണ്ട് എന്ന് കരുതിയിട്ട് എപ്പോഴും എല്ലാവരും വിളിക്കും ക്യാമറയായിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, പക്ഷേ എടുക്കേണ്ടതായിരുന്നു ഞാൻ. അത്രയും എനിക്ക് മിസ്സായി അവരുടെ ഫീഡ്ബാക്ക്, അത്ര നല്ല ഫീഡ്ബാക്കായിരുന്നു. അപ്പോൾ നന്നായിട്ട് അവർ പറഞ്ഞത് കേക്കിൻ്റെ പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ, പെർഫെക്റ്റ് ടേസ്റ്റ് ആയി കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നന്നായിട്ടുണ്ട്, എല്ലാം കൂടെ നടക്കില്ല, കേക്ക് തന്നെ നമ്മളായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എന്നിട്ട് അങ്ങനെ പറയുന്നത്. കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും എന്തപ്പോൾ ഇത്ര സിമ്പിളല്ലേ എന്ന്, പക്ഷെ ചെയ്യുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അത്യാവശ്യം ശാരീരികമായിട്ടാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു വർക്ക് തന്നെയാണ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും മോശമല്ല, എന്നാൽ ഇത് സിമ്പിളാട്ടോ കുറച്ചുകൂടിയും, നമുക്ക് അത്ര ഡിസൈൻ ചെയ്യാനും പെർഫെക്റ്റ് ആയിട്ട് വരാനും ഷാർപ്പ് എഡ്ജ് ചേർക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നല്ല സംഭവമാണ്.
അപ്പം വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് പറ്റിയൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അഫ്സാന ഹാസിഫ് വീണ്ടും വരും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺഡ്.